ബിഗ് ബോസ് മലയാളം സീസൺ 5 മൂന്നാം വാരത്തിൽ എത്തി നിൽക്കുമ്പോൾ മിക്ക മത്സരാർത്ഥികളും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തിട്ടുണ്ട്. ഗെയിം സ്പിരിറ്റിൻ്റെ പേരിലും ആറ്റിറ്റ്യൂഡിൻ്റെ പേരിലുമൊക്കെയാണ് പ്രേക്ഷകർ പലരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നതും. ഇതിൽ ഏറ്റവും കൂടുതൽ പേരുടെ ഇഷ്ടം കവർന്നിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് റിനോഷ്. ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ വന്ന മത്സരാർത്ഥികളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തനായ ആൾ തന്നെയാണ് റിനോഷ്. ആദ്യ ആഴ്ചയിലെ വീക്ക്ലി ടാസ്കിൽ തന്നെ താനിവിടെ ന്യായമായ രീതിയിൽ കളിക്കാനായി വന്ന ആളാണെന്ന് ഉറക്കി പ്രഖ്യാപിച്ച ആൾ കൂടിയാണ് റിനോഷ്. വീടിനുള്ളിൽ ആരുമായും കലഹിക്കാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറി കൂളായി നടക്കുന്ന ഒരാളെന്ന ഇമേജ് കഴിഞ്ഞ ദിവസം വരെ റിനോഷിനുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വീക്ക്ലി ടാസ്കിൽ അന്യായമായി തൻ്റെ ഇടത്ത് ഗെയിം ഇറക്കിയവരോട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് റിനോഷ്. റിനോഷിൻ്റെ പൊട്ടിത്തെറിയിൽ സത്യത്തിൽ ബിഗ് ബോസ് വീടും പ്രേക്ഷകരും ഞെട്ടിത്തരിച്ചു എന്ന് വേണം പറയാൻ. എന്നാൽ പൊട്ടിത്തെറിച്ച ശേഷവും താൻ കാരണം മറ്റുള്ളവർക്ക് വിഷമമായി എന്ന് മനസ്സിലാക്കിയ റിനോഷ് അവരോട് പോയി മാപ്പ് പറയുകയും ഒപ്പമിരുന്ന് സമാധാനിപ്പിക്കുകയും ചെയ്തു. ഇതിനെയൊക്കെ പ്രേക്ഷകരിപ്പോൾ കൈയടിക്കുകയാണ്. നിരവധി പേരാണ് റിനോഷിനെ അഭിനന്ദിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിരവധി പേരാണ് കുറിപ്പുകൾ പങ്കിട്ടുകൊണ്ടും സോഷ്യൽ മീഡിയയിലെത്തുന്നത്. കുറച്ചാളുകളെ അടച്ചിട്ട ഒരു വീടിനുള്ളിൽ 24 മണിക്കൂറും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിലാരാണ് മികച്ച ഗെയിം കളിക്കുന്നത്, ആരാണ് കൂടുതൽ ഒച്ചയെടുക്കുന്നത്, ആർക്കാണ് നല്ല നിലപാട് എന്നൊക്കെ അളന്നു മുറിച്ചൊന്നും ഇഷ്ടപ്പെടാൻ പറ്റില്ല. ആരെയാണോ ഓരോരാൾക്കും കണക്റ്റാകുന്നത് അവരെയാണ് ഓരോരുത്തരും ഇഷ്ടപ്പെടുക. ബിഗ് ബോസ് മെറ്റീരിയലല്ല, ഗെയിം കളിക്കാൻ അറിയില്ല എന്നൊക്കെ എല്ലാവരും പറയുന്ന റിനോഷ് പ്രോയെയാണ് എനിക്കിഷ്ടമായത്. റിനോഷ് പ്രോ തനിത്തംഗം തന്നെയാണ്. ഇന്ന് അയാൾ അയാളുടെ ഡൈഹാർട്ട് ഫാനാക്കി മാറ്റി. ലിബിൻ എന്നൊരാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇങ്ങനെയാണ്, റിനോഷ് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം റിനോഷ് എന്ന് അറിഞ്ഞു മിണ്ടിയപ്പോൾ രണ്ടെണ്ണം മെഡിക്കൽ റൂമിൽ കയറി. അനാവശ്യ കാറിക്കൂവലുകളില്ലാതെ ആവശ്യത്തിന് മാത്രം വ്യക്തമായി കാര്യങ്ങൾ ചോദിക്കുന്ന ഒരാൾ, തൻ്റെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അവരോട് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, അനാവശ്യ നാടകങ്ങളില്ല, സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാതെ അതെല്ലാം അംഗീകരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, ടോക്സിക്കായി തെറിവിളിച്ചും അടിക്കാൻ ചെന്നും അലറിയും രാജാവാകാൻ ശ്രമിക്കുന്നവർക്കിടയിൽ വ്യത്യസ്തനായൊരാൾ, സമൂഹത്തിന് നേരെ തിരിച്ചുവെച്ച കണ്ണാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അലറലോ മാസ് കാണിക്കലോ മാത്രമല്ല, ഇതുപോലുള്ള കുറച്ച് ക്വാളിറ്റീസ് കൂടി ഉണ്ടാവണമെന്ന് റിനോഷ് ബ്രോ തെളിയിക്കുന്നു. റിനോഷ് ബ്രോ വിഷയമാണ്. ബിഗ് ബോസിൽ എനിക്ക് ഇത്രയും പോസിറ്റീവ് വൈബ് തന്ന ഒരാൾ വേറെയില്ല. റിനോഷ് അവസാനം പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ആ കോയിൻ സന്തോഷത്തിനേക്കാൾ എനിക്ക് വേദനയാണ് തന്നത്, അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഏറെ ഹൃദയത്തിൽ തൊട്ടു എന്നായിരുന്നു മറ്റൊരാൾ കുറിപ്പിലൂടെ പറഞ്ഞത്. ദേഷ്യപ്പെടേണ്ട സമയത്ത് സ്ക്രീൻ സ്പേസിന് വേണ്ടി അല്ലാതെയുള്ള റിയൽ പ്ലേ. തൻ്റെ ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞാൽ അനന്ത സാധ്യതയുള്ള സ്ക്രീൻ സ്പേസ് ചാൻസും വകവയ്ക്കാതെ അനാവശ്യമായ ഒരു ഷോയും ഇറക്കാതെ താൻ ചൂടായത് ശരിയായില്ല എന്ന് സ്വയം മനസ്സിലാക്കിയാൽ ഷട്ട് ഡൗൺ മോഡ്. താൻ കാരണം ഒരാൾ വേദനിച്ചു എന്ന് തോന്നിയാൽ അവരുടെ ഒപ്പം നിൽക്കാൻ കാണിക്കുന്ന മനസ്സ്. റിനോഷ് ബ്രോ നിങ്ങൾ പൊളിയാണ്, നിങ്ങളൊരു വലിയ വിഷയം തന്നെയാണ്. ബിഗ് ബോസ് ഒരു ജെൻറിൽമാൻ ഗെയിം ആയിരിക്കില്ല, പക്ഷേ റിനോഷ് ഒരു ജെൻറിൽമാൻ തന്നെയാണ് എന്നിങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറിച്ചിരിക്കുന്നത്. അതേസമയം റിനോഷിനെതിരെ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ബിഗ് ബോസ് മെറ്റീരിയലല്ല, ഇങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടത്, മത്സരബുദ്ധി എന്നൊന്നത് ഇല്ല എന്നൊക്കെയാണ് പ്രധാന വിമർശനങ്ങൾ. അടുത്ത സീസണുകളിലൊക്കെ റിനോഷിനെ പോലെ പച്ചയായ മനുഷ്യരെ ഷോയിൽ കൊണ്ടുവന്നാൽ ബിഗ് ബോസ് വീട് ആശ്രമമാക്കാമല്ലോ എന്നുള്ള രസകരമായ കമൻറ്റുകളും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പങ്കിട്ട് എത്തുന്നുണ്ട്.